നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ഇന്നും നക്ഷത്രമാണ് നമുക്ക് ഉദയനക്ഷത്രമായി വന്നിരിക്കുന്നത് ശരിക്ക് എട്ട് എട്ടര മണിയോളം രാവിലെ തിരുവോണനക്ഷത്രമുണ്ട് അതിന് ശേഷം അവിട്ട നക്ഷത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആറ് നാഴിക നേരത്തോളം തിരുവോണമുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് തിരുവോണ നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കാം ഇന്ന് തിരുവോണ നക്ഷത്രവും ബുധനാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ് ബുധൻ എന്ന് പറയുമ്പോൾ പ്രവർത്തികാരകനാണ് അപ്പോൾ പ്രവൃത്തിയെ പുഷ്ടിപ്പെടുത്തുന്ന ദിവസമാണ് ബുധനാഴ്ച അതുകൊണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നമ്മളെന്ത് പ്രവർത്തി ഇറങ്ങിയാലും അത് വിജയത്തിലേക്ക് വരുന്ന ദിവസമാണ് ശരിക്ക് ബുധനാഴ്ച അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നാലോ അത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് നമുക്ക് വാർഷിക ഫലമാണ് ഒരു വർഷം നമുക്ക് എങ്ങനെ ഇരിക്കും അത് നമ്മൾ ബർത്ത്ഡേ ദിവസത്തെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നതാണ് ബുധൻ്റെ ദിവസം അപ്പോൾ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ് വിദ്യാഭ്യാസപരമായി നിൽക്കുന്നവർക്കാണ് ഏറ്റവും ശോഭനം വിദ്യ പൂർത്തീകരിക്കാനും വിദ്യാഭ്യാസം ഭംഗിയായി പോകാനും അതുപോലെ ഹയർ സ്റ്റഡീസിന് സഹിക്കുന്നതിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദം ഒക്കെ ആയിട്ടുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലം ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഭാഗ്യദായകമാണ് അതുകൊണ്ട് ഈ ബർത്ത്ഡേയും കൂടി വന്നിരിക്കുന്ന ബുധനാഴ്ച ആയതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ച് നിൽക്കരുത് ഓരോ കാര്യത്തിന് ഇറങ്ങണം ഇനി മാറ്റി മാറ്റിവെക്കാൻ ശ്രമിക്കരുത് നമുക്ക് അവസരം നല്ല അവസരം ദൈവം തന്നിരിക്കുകയാണ് അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവര് ശുഭ ദിവസമാണ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹു സമയം നോക്കി യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും ബുധനാഴ്ച കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ഒന്നര എന്നാണ് അപ്പോൾ രാഹു തുടങ്ങുന്നത് തന്നെ പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് അപ്പോൾ ഒരു മണി പന്ത്രണ്ട് തൊട്ട് ഒന്നര വരെ നിട്ടിട്ടുണ്ട് ഒരു മണി ജാതക പ്രകാരം അന്നത്തെ ഒരു മണി അമ്പത്താറ് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് അപ്പോൾ രാഹുകാല സമയം ആകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടുക രാഹു കാലത്തെ അതുപോലെ നമുക്ക് ചെയ്തു കൂടാത്ത രണ്ട് സമയങ്ങളുണ്ട് യമഖണ്ഠനും ഗുളികനും അത് ഗുളികകാല സമയം എന്ന് വരുന്നത് പത്ത് നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയും അതേപോലെ യമഖണ്ഠകാല സമയം വരുന്നത് ഏഴ് നാൽപ്പത് തൊട്ട് ഒമ്പത് പതിനാല് വരെയും ഈ സമയം ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ സമയം വിട്ടുനിൽക്കണം അത് അനുകൂലപ്രദമായ സമയം അല്ല അതുപോലെ അഭിജിത്ത് മുഹൂർത്തം വരണതും ഉച്ച സമയത്താണ് വരണത് പന്ത്രണ്ട് മണി ഏകദേശം പതിനൊന്ന് മണി അമ്പത്തി ഏഴ് മിനിറ്റ് തൊട്ട് തുടങ്ങും പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ ഉണ്ട് ഈ സമയം കൂടുതലും രാവുകാലം കൂടി കയറി വരുന്നത് കൊണ്ട് അഭിജിത് മുഹൂർത്തം രാവുകാലം അഭിജിത് മുഹൂർത്തമായിട്ടൊരു ബന്ധവുമില്ല എങ്കിൽ പോലും അഭിജിത് മുഹൂർത്ത സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാം എന്നാലും പന്ത്രണ്ട് മണി ഇരുപത്തൊത്ത് മിനിറ്റ് വരെ തൊട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതുവരെ ഉള്ളിൽ അതായത് പതിനൊന്ന് അമ്പത്തി ഏഴ് തൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരെ വരണ സമയത്തിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്താൽ കുറച്ചുകൂടി ശോഭനമായി തീരും അതുപോലെ ഇന്ന് വസ്ത്രധാരണം നടത്തുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമാണ് അമ്പല ദർശനം ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ഭഗവാൻ പാൽപായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തുക അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി അർച്ചനയ്ക്ക് കൊടുക്കുകയും പാൽപായസം നടത്തുകയും ഒക്കെ ചെയ്തു പോകുന്നതും ദേവീ പ്രീതി വർത്തിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലപ്രദമാണ് പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ് ഈ ജന്മദിനം എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം